ഉള്ളടകളിലാണും അല്ലെങ്കിൽ നേരത്തെ ഉള്ള ക്യാമറകൾ ഫിറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഫിറ്റ് ചെയ്തത്. അടുത്ത മാസം തൊട്ട് പുതിയ റോൾ വരുമല്ലേ MBD-യുടേത്, അപ്പോൾ അതുകൊണ്ട് എന്താണ് വ്യക്തമാക്കുന്നത്? ഞങ്ങളുടെ ഉദ്ദേശം സീറോ ആക്സിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 14 പേര് ഡെയിലി ഇവിടെ മരിക്കുന്നുണ്ട്. അതിനകത്ത് ഓവർ സ്പീഡോ അല്ലെങ്കിൽ മറ്റ് അഡീഷണൽ ഫിറ്റിംഗ്സോ ഒന്നും നോക്കത്തില്ല. നിയമലംഘനങ്ങൾ കണ്ടെത്തി ജനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുക എന്നുള്ളതല്ല സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MBD, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അവര് പുതിയ റോഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ റോഡ് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ പോകണം, വഴി അറിയത്തില്ല, പോക്കറ്റ് ഉറപ്പായിട്ടും കാര്യമാണ്. സോ അത് മസ്റ്റായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. സംഭവം എന്നാന്ന് വെച്ചാൽ, അതായത് 726 ക്യാമറ നമ്മുടെ നാട്ടിലേക്ക് വെക്കാൻ പോവാണ്. അതും 235 കോടി രൂപ മുടക്കിയാണ്. വിദേശ രാജ്യങ്ങളിലെ ക്യാമറാസിന്റെ ആ അമ്മാതിരി ക്യാമറാസ് ആണ് അവരിവിടെ ചെയ്യാൻ പോണത്. ആ ഒരു ക്യാമറയൊക്കെ നമ്മൾ എന്ത് ചെയ്താലും അറിയാൻ പറ്റും. അപ്പോൾ ഈസ് അത് മാത്രമല്ല, ഒത്തിരി ആൾക്കാർക്ക് കുറെ ഡൗട്ടായിരുന്നു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആ ഒരു ക്യാമറയ്ക്കകത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ ഫൈൻ ഇടുന്നൊക്കെ. ഫസ്റ്റ് ഒക്കെ പറയുവാണ്, വണ്ടി നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും ആ ഒരു ക്യാമറയ്ക്കകത്ത് ചെയ്യില്ല. അത് പ്രത്യേകം എടുത്തു പറഞ്ഞു വെച്ചാൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഉത്തരവുണ്ട് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞോളെ. അപ്പോൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ആദ്യ ശിയാസോ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ സംഭവം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, അതായത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനുണ്ട്, അതായത് അനിൽകുമാർ എന്നാണ് പേര്. നമ്മൾ ഫാമിലി ഫ്രണ്ടുകളാണ്. അപ്പം മീൻസ് ഞാൻ വിളിക്കുന്നത് അല്ലേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ അല്ലേട്ടനെ വിളിച്ചായിരുന്നു, ചോദിച്ചതുപോലെ ആ ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ടായി, മീൻസ് ഇങ്ങനെ റോളുണ്ടോ, അപ്പോൾ എന്താണ് ആ റോള്, അല്ലെങ്കിൽ ഇങ്ങനെ റോള് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ബാധിക്കുന്നത്, അത് എത്ര കോടി ബഡ്ജറ്റാണ്, എല്ലാം ഡീറ്റെയിൽ ചോദിച്ചായിരുന്നു. ഡീറ്റെയിൽ മുകളിൽ നമുക്ക് വോയിസ് റെക്കോർഡ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വോയിസ് റെക്കോർഡ് ഫസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ആ വോയിസ് റെക്കോർഡ് കേൾക്കുക. വ്യക്തം മീൻസ് ആൾക്കാർക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് കേൾപ്പിക്കുന്നത്, കാരണം ഈ ഒരു റോള് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ബാധിക്കുന്നത്, എന്തൊക്കെയാണ് ഈ ഒരു ക്യാമറയ്ക്കകത്ത് പിടിക്കുന്നത്, ഫയൽ അടിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഈ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ട് മസ്റ്റാകും. ഇതൊന്ന് കേൾക്കുക. ഏതെങ്കിലും വാഹനം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും വളരെയധികം പക്ഷേ ഈ വീഡിയോക്കകത്ത് കുറച്ച് തെറ്റുണ്ട്. ഒന്ന് ആദ്യം പറയുന്നത്, ഇതിനകത്ത് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, മൊബൈൽ ഫോണ്, പിന്നെ ട്രിപ്പിള് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിടിക്കും. അതിനകത്ത് ഇതിനകത്ത് വേറെ പറഞ്ഞ എക്സ്ട്രാ ഫിറ്റിങ്സ് പറയണ്ട, അത് വെറുതെ എക്സ്ട്രാ ഫിറ്റിങ്സ് പിടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഈ നമ്മുടെ സാധാരണ ഹൈവേ അല്ലേ ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് റൂറൽ ഏരിയയിലാണ്. ഉള്ളടകലിലാണും അല്ലെങ്കിൽ നേരത്തെ ഉള്ള ക്യാമറകൾ ഫിറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഇത് ഫിറ്റ് ചെയ്തത്. അതുപോലെ ഇത് ഓവർ സ്പീഡ് പിടിക്കത്തില്ല, കാര്യം റൂറൽ ഏരിയ ആയതുകൊണ്ട് അമിത വേഗത ഇതിനകത്ത് വരത്തില്ല. ഓവർ സ്പീഡ് ഇത് പിടിക്കത്തില്ല. ഓക്കെ, ഞങ്ങളുടെ ഉദ്ദേശം സീറോ ആക്സിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 14 പേര് ഡെയിലി ഇവിടെ മരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തി ജനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുക എന്നുള്ളതല്ല സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം. റോഡിൽ മരിച്ചു വീഴുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക, ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, മരണ നിരക്ക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പറഞ്ഞ നിർമ്മിത ബുദ്ധിയോടുകൂടി, അതായത് വിദേശ രാജ്യങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സംവിധാനത്തിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുക, മൊബൈൽ ഫോൺ ഉപയോഗം, ട്രിപ്പിൾ യാത്ര എന്നിവയാണ് പ്രധാനമായും ഈ ക്യാമറകൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ആണല്ലോ, അപ്പൊ ഇതൊക്കെയാണ് റൂൾസ്. അപ്പൊ എല്ലാവരും ഈ റൂൾസ് പാലിക്കാൻ നോക്കുക, കാരണം അടുത്ത മാസം വരെ ഈ റൂൾ നിലവിൽ ഇവിടെ സെറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു സംഭവം ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് ഇത് ഈ റൂൾ എല്ലാവരും പാലിക്കാൻ നോക്കുക, അല്ലെങ്കിൽ വെറുതെ പോക്കറ്റ് കാര്യമാകത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ചില്ല. അപ്പൊ അടുത്ത മാസം വരെ ബി കെയർഫുൾ. സോ പുതിയ ഒരുപാട് വീണ്ടും കാണാം. അതുവരെ ബൈ.